റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 12th പ്രിലിംസിലെ സെക്കൻഡ് ഫേസ്. അതിലെ ഒരു ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന സമുദ്രമേതെന്നാണ് ചോദ്യം. എൻ്റെ ഉത്തരം പസഫിക് സമുദ്രം എന്നാണ്. റിംഗ് ഓഫ് ഫയർ എന്നൊരു മേഖല ദക്ഷിണ പസഫിക് സമുദ്രത്തിലുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള അഗ്നിപർവ്വതങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്ന ആധികാരികമായി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണിത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി മാഗ്മ പുറത്തു വരുന്ന ദ്വാരത്തിന് പറയുന്ന പേരാണ് വെൻ്റ്. മാഗ്മ പുറത്തു വരുന്ന ദ്വാരത്തിന് പറയുന്ന പേരാണ് വെൻ്റ്. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ആഴത്തിലുണ്ടാകുന്ന ഗർത്തങ്ങൾക്ക് പറയുന്ന പേരാണ് ക്രാറ്റർ. എന്താണ് പേരെന്താണ്? ക്രാറ്റർ. ഈ ആഴത്തിലുണ്ടാകുന്ന ഗർത്തങ്ങളിൽ മഴവെള്ളമൊക്കെ വന്ന് ആ ഗർത്തങ്ങൾ നിറയുമ്പോൾ അത് തടാകങ്ങളായിട്ട് അറിയപ്പെടുന്നു. ഇതാണ് ക്രാറ്റർ തടാകങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടനം കൊണ്ട് ആഴത്തിലുള്ള കുഴിയുണ്ടാകുന്നു. ഈ കുഴിയിലേക്ക് ജലം നിറഞ്ഞാൽ ഇതിനെ ക്രാറ്റർ തടാകമെന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്രാറ്റർ തടാകമാണ് ലോണാർ തടാകം, മഹാരാഷ്ട്ര. വളരെ പ്രധാനപ്പെട്ടതാണ് ലോണാർ തടാകം, മഹാരാഷ്ട്ര. വലിപ്പമേറിയ അഗ്നിപർവ്വത മുഖങ്ങളെ വിളിക്കുന്ന പേര് കാൽഡറുകളെന്നാണ്. ഏറ്റവും പ്രസിദ്ധമായ കാൽഡർ ചോദിച്ചാൽ അത് അസോ, ജപ്പാൻ. ഏറ്റവും പ്രസിദ്ധമായ കാൽഡറാണ് ഏത്? അസോ, ജപ്പാൻ. ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി അവിടെയൊക്കെ കാണപ്പെടുന്ന ഔഷധ ഗുണമുള്ള നീരുറവുകൾക്ക് പറയുന്ന പേര് സ്പാ എന്ന പേരാണ്. ഔഷധ ഗുണമുള്ള പ്രസിദ്ധമായ നീരുറവുകൾക്ക് പറയുന്ന പേര് സ്പാ എന്നാണ്. ഈ അഗ്നിപർവ്വതത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ലാവ, അത് തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ്, കറുത്ത കരിമണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഈ കരിമണ്ണ്. ഭൗമ ഉപരിതലത്തിൽ എത്തുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്നവയാണ് പീഠഭൂമികൾ. ഇതിനെ വിളിക്കുന്നു ലാവ പീഠഭൂമികൾ. ഏറ്റവും പ്രസിദ്ധമായ ലാവ പീഠഭൂമി ഏത്? ഡെക്കാൻ. ഇന്ത്യയിലാണ് ഏറ്റവും പ്രസിദ്ധമായ ലാവ പീഠഭൂമി, അത് ഡെക്കാനാണ്. പൊതുവെ അഗ്നിപർവ്വതങ്ങൾ മൂന്ന് തരമായി തിരിച്ചിട്ടുണ്ട്. അഗ്നിപർവ്വതങ്ങളെ മൂന്ന് തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. സജീവ അഗ്നിപർവ്വതങ്ങൾ, സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ, നിർജീവ അഗ്നിപർവ്വതങ്ങൾ. ഇങ്ങനെ അഗ്നിപർവ്വതങ്ങളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ സ്ഫോടനം സംഭവിക്കുന്ന അഗ്നിപർവ്വതങ്ങളെ പറയുന്ന പേരാണ് സജീവ അഗ്നിപർവ്വതങ്ങൾ. അപ്പോൾ അവയ്ക്ക് ഇടയ്ക്കിടെ സ്ഫോടനം ഉണ്ടാകും. അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇവയെല്ലാമാണ്. സജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏറ്റവും പ്രസിദ്ധം സ്കൂൾ ടെക്സ്റ്റിലുള്ളതാണ്, കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഏറ്റ്ന ഇറ്റലി. യൂറോപ്പിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഏറ്റ്ന ഇറ്റലി. മറ്റൊന്ന്, ഇന്ത്യയിലെ പ്രസിദ്ധ സജീവ അഗ്നിപർവ്വതമാണ് ബാരൺ ദ്വീപ്, സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബറിലാണ്. ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതമായ ബാരൺ ദ്വീപുകൾ ആൻഡമാൻ നിക്കോബറിലാണ്. ഇനി മറ്റൊരു പ്രസിദ്ധമായ അഗ്നിപർവ്വതമാണ് കോട്ടോപാക്സി. ഇത് ഇക്വഡോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടോപാക്സി എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് രാജ്യം ഏതാണ്? കോട്ടോപാക്സി. ആ ഇക്വഡോറിലാണ്. ഇനി വിഖ്യാതമായ മൗണ്ട് സ്ട്രോബോളി, ഇത് ഇറ്റലിയിലെ ഒരു വിഖ്യാത അഗ്നിപർവ്വതമാണ് മൗണ്ട് സ്ട്രോബോളി. ഇതിനെ പൊതുവെ വിളിക്കുന്ന പേര് മെഡിറ്ററേനിയൻ്റെ ദീപസ്തംഭം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് മൗണ്ട് സ്ട്രോബോളി. അപ്പോൾ മൗണ്ട് സ്ട്രോബോളി എന്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? അത് ഇറ്റലിയിലാണ്. ഇനി ജപ്പാനിലെ ഏറ്റവും പ്രസിദ്ധമായ സജീവ അഗ്നിപർവ്വതമാണ് ഫ്യൂജിയാമ. ഏറ്റവും പ്രസിദ്ധമാണ് ഫ്യൂജിയാമ എന്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ജപ്പാൻ. അതേപോലെ മോണോലോവ എന്ന അഗ്നിപർവ്വതം ഹവായ്, ഇൻ അമേരിക്ക. അമേരിക്കയിലെ ഹവായിലാണ് വിഖ്യാതമായ മോണോലോവോ അഗ്നിപർവ്വതം. സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഒരു ഉപഗ്രഹമാണ് അയോ. സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അയോ. മുൻപ് എപ്പോഴോ പൊട്ടിത്തെറിച്ചതും ഇപ്പോൾ നിദ്രയിൽ ആണ്ടുപോയതുമായ അഗ്നിപർവ്വതങ്ങളെ പറയുന്ന പേരാണ് സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നിദ്രയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ. അപ്പോൾ നമ്മുടെ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ നിദ്രയിലാണ്ടുപോയ, ഒരിക്കൽ പൊട്ടിത്തെറിച്ചു ഇപ്പോൾ നിദ്രയിലാണ്, ആ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വെസൂവിയാസ് അഗ്നിപർവ്വതം ഇറ്റലിയിലാണ്. വെസൂവിയാസ് എന്ന അഗ്നിപർവ്വതം
സുഷുപ്തിയിലാണ്ട് അഗ്നിപർവ്വതമാണ്, ഇപ്പം നിദ്രയിലാണ് വെസൂവിയാസ് ഇറ്റലി. മറ്റൊരു അഗ്നിപർവ്വതം ടാൻസാനിയയിലെ പ്രസിദ്ധമായ കിളിമൻചാരോ. അപ്പോൾ കിളിമൻചാരോ അഗ്നിപർവ്വതം സുഷുപ്തിയിലാണ്ട് പോയ അഗ്നിപർവ്വതമാണ്. മാഗ്മയുടെയൊക്കെ ഒഴുക്ക് നിലച്ച് ഇനി പൊട്ടാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതങ്ങളെ വിളിക്കുന്ന പേര് നിർജീവ അഗ്നിപർവ്വതങ്ങളെന്നാണ്. മാഗ്മയുടെ ഒഴുക്കൊക്കെ നിലച്ച് ഇനി പൊട്ടാൻ സാധ്യതയില്ല, അങ്ങനെ ഉള്ളിൽ വിളിക്കുന്നത് നിർജീവ അഗ്നിപർവ്വതങ്ങൾ. ഇനി പൊട്ടാൻ സാധ്യതയില്ല, അതാണ് നിർജീവ അഗ്നിപർവ്വതങ്ങൾ. നിർജീവ അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ, ഒന്ന് മൗണ്ട് ആഷിതാക്ക. ജപ്പാനിലെ പ്രസിദ്ധമായ ഒരു അഗ്നിപർവ്വതമാണ് സുഷുപ്തിയിലാണ്ടതാണ് മൗണ്ട് ആഷിതാക്ക. മറ്റൊന്ന് സ്വീദുവാൾ, നെതർലാൻഡിലെ പ്രസിദ്ധമായ ഒരു അഗ്നിപർവ്വതമാണ് സ്വീദുവാൾ. സുഷുപ്തിയിലാണ്ട നെതർലാൻഡിലെ അഗ്നിപർവ്വതമാണ് സ്വീദുവാൾ. ഇനി ഇന്ത്യയിൽ തന്നെ സുഷുപ്തിയിലാണ്ട ഒരേ ഒരു അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. അപ്പോൾ ഇന്ത്യയിലെ സുഷുപ്തിയിലാണ്ട് പോയ ഒരേ ഒരു അഗ്നിപർവ്വതം ഏതെന്ന് ചോദിച്ചാൽ അത് നാർഗോണ്ടം. ഇന്ത്യയിലെ സജീവമായ ഏക അഗ്നിപർവ്വതമാണ് ബാരൺ ദ്വീപുകൾ. സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതമാണ് നാർഗോണ്ടം. ഇനി ലോകപ്രസിദ്ധമായ അഗ്നിപർവ്വതങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലോകപ്രസിദ്ധമായ നമുക്ക് പഠിച്ചിരിക്കേണ്ട സ്കൂൾ ടെക്സ്റ്റിലൊക്കെ കാണപ്പെടുന്ന അഗ്നിപർവ്വതങ്ങൾ, ഒന്ന് ഓജോസ് ഡെൽ സലാഡോ. ചിലിയിലെ പ്രസിദ്ധമായ ഒരു അഗ്നിപർവ്വതമാണ് ഓജോസ് ഡെൽ സലാഡോ, അത് ചിലിയാണ്. മൗണ്ട് പോപ്പ, മൗണ്ട് പോപ്പ എന്ന അഗ്നിപർവ്വതം മ്യാൻമാറിലാണ്. മൗണ്ട് പോപ്പ എന്ന അഗ്നിപർവ്വതം മ്യാൻമാറിലാണ്. ചിംബോറാഡോ അഗ്നിപർവ്വതം ഇക്വഡോറിലാണ്. ചിംബോറാഡോ എന്ന അഗ്നിപർവ്വതം ഇക്വഡോർ. ചിംബോറാഡോ എന്ന അഗ്നിപർവ്വതം ഇക്വഡോർ. സാന്താമരിയ എന്ന വിഖ്യാതമായ അഗ്നിപർവ്വതം കാണപ്പെടുന്ന രാജ്യമാണ് ഗോട്ടിമാല. സാന്താമരിയ ഗോട്ടിമാല. മായോൺ അഗ്നിപർവ്വതം ഫിലിപ്പൈൻസിലാണ്. മായോൺ അഗ്നിപർവ്വതം ഫിലിപ്പൈൻസിലാണ്. ഫിലിപ്പൈൻസിൽ കാണപ്പെടുന്ന മറ്റൊരു അഗ്നിപർവ്വതം പിനാത്തുംബോ. അപ്പോൾ പിനാത്തുംബോ എന്ന അഗ്നിപർവ്വതവും ഫിലിപ്പൈൻസിലാണ്. ദ പാരിക്യൂറ്റിൻ അഗ്നിപർവ്വതം മെക്സിക്കോ. പാരിക്യൂറ്റിൻ അഗ്നിപർവ്വതം മെക്സിക്കോ. പാരിക്യൂറ്റിൻ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? മെക്സിക്കോ. പസഫിക്കിൻ്റെ ദീപസ്തംഭം എന്നറിയപ്പെടുന്ന വിഖ്യാതമായ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഇസാൽക്കോ. എൽസാൽവഡോർ എന്ന രാജ്യത്താണ് മൗണ്ട് ഇസാൽക്കോ. ഇതിനെ വിളിക്കുന്ന പേര് പസഫിക്കിൻ്റെ ദീപസ്തംഭം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് മൗണ്ട് ഇസാൽക്കോ. ഇനി വളരെ പ്രധാനപ്പെട്ട 1883 പൊട്ടിത്തെറിച്ച് ഇന്തോനേഷ്യയിൽ വൻ നാശമുണ്ടാക്കിയ ഒരു അഗ്നിപർവ്വതമാണ് ക്രക്കത്തോവ. ക്രക്കത്തോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് ഇസ്ത്രാച്ചിയോഹുവാദൻ. ഇസ്ത്രാച്ചിയോഹുവാദൻ. ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതം ഇസ്ത്രാച്ചിയോഹുവാദൻ. അപ്പോൾ തിരിച്ചറിയുക, പി എസ് സി പരീക്ഷകൾക്ക് ഒരുപാട് തവണ വരുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പസഫിക് സമുദ്ര ഭാഗത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏത്? അത് താമു മാസിഫ്. ദക്ഷിണ പസഫിക് സമുദ്രത്തിലുള്ള താമു മാസിഫ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം. റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നത് ദക്ഷിണ പസഫിക്കിലെ താമു മാസിഫിലാണ്. റിംഗ് ഓഫ് ഫയർ കാണപ്പെടുന്നത് ദക്ഷിണ പസഫിക്കിലെ താമു മാസിഫിലാണ്. സജീവ അഗ്നിപർവ്വതം ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. സജീവമായ അഗ്നിപർവ്വതം ഇല്ലാത്ത വൻകരയാണ് ഓസ്ട്രേലിയ. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിന് ശാന്ത സമുദ്രം എന്ന പേര് നൽകിയത് ഫെർഡിനൻഡ് മഗല്ലൻ. ലോകം ചുറ്റി സഞ്ചരിച്ച ഒന്നാമത്തെ നാവികനാണ് ഫെർഡിനൻഡ് മഗല്ലൻ. പസഫിക് സമുദ്രത്തിന് ഏറ്റവും ആഴം കൂടിയതാണ്, ഏറ്റവും വലിയ സമുദ്രമാണ്, അപ്പോൾ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. പസഫിക് സമുദ്രത്തിന് ശാന്ത സമുദ്രം എന്ന പേര് നൽകിയത് ഫെർഡിനൻഡ് മഗൽ. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഇംഗ്ലീഷിലെ എസ് എന്ന ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷിലെ ഡി എന്ന ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിയിപ്പകരുവാൻ ഇത് ഷെയർ ചെയ്യുക. ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ബൈ.